ഹായ്, എന്നോടൊപ്പത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ്. ഇതാണ്ട് കുറച്ച് മുരിങ്ങയ്ക്ക കിട്ടിയിട്ടുണ്ട്. അത് കുറേ നാള് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വിൻസി ഇല്ലാത്തതിന്റെ കാരണം കുഞ്ഞിന് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവളും കൂടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ കുറേ നേരം ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിരുന്ന് അവൾക്ക് ഭയങ്കര ചെവിക്ക് വേദനയൊക്കെയാണ്. അതുകൊണ്ടാണ് അവളെ കാണാത്തത്. അവളുടനെ തന്നെ വരുന്നതായിരിക്കും. എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ, നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലുണ്ടായതാണ്. കുറേ കൊണ്ടുവന്ന് തന്നു. ഇതെല്ലാം കൂടെ എന്ത് കൊടുക്കണം? ഒറ്റ ദിവസം കൊണ്ടല്ലേ, ഒരാഴ്ച കൊണ്ടൊന്നും ഇത് നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്ന്, ഞാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ പറയുന്ന ഐഡിയ കുറെ കാലം ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വെക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നോക്കി, ഇത് ഭയങ്കര എന്താണ് നോക്കി, നല്ല വലിപ്പത്തിലുള്ളതാണ് കേട്ടോ. പക്ഷെ ഇത് മൂത്തതല്ല കേട്ടോ. ഞാൻ നന്നായിട്ട് ഇത് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ദേണ്ടിത് ചെറിയ ചെറിയ പീസുകളാക്കട്ടെ. എല്ലാവർക്കും അറിയാമല്ലോ മുരിങ്ങയ്ക്കയുടെ ഗുണങ്ങള്. മുരിങ്ങയുടെ എല്ലാ പാർട്സും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. മുരിങ്ങയുടെ തൊലി എടുത്തിട്ട് വെള്ളം അങ്ങോട്ടോ കാച്ചി അങ്ങനെ എന്തോ മൂത്രത്തിക്കല്ല് പോകാൻ നല്ലതാണെന്നൊക്കെ ഒരു ഞാൻ യൂട്യൂബ് ചാനലിന്റെ അതിൽ കണ്ടതാണേ. അതാ ഇതെല്ലാം ഒന്ന് പീസുകളാക്കട്ടെ. ഞാൻ ദാണ്ട് അതെല്ലാം കട്ട് ചെയ്തോണ്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ ഇതിന്റെ അകത്തിലോട്ട് ദാണ്ട് ഒരു കുറച്ച് മഞ്ഞൾ പൊടി ഇടുവാണേ. ഇത് കടയിൽ നിന്നൊന്നും മേടിച്ചല്ല, മഞ്ഞൾ പൊടി ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. കുറെ പേർക്കെല്ലാം കൊടുത്തു, അപ്പൊ അതിന്റെ ബാക്കിയാണ്. അതിനുശേഷം ഞാൻ ദാ ഒരു ഇഡലിത്തട്ട് വെച്ചിട്ടുണ്ട്, അതിന്റെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങയ്ക്ക മുഴുവനും ഞാൻ ഇതിന്റെ അകത്തിലോട്ടൊന്ന് ഇടുവാണേ. തിളച്ചതിന് ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ഇത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി വരട്ടെ. ചുമ്മാ ഒന്ന് നോക്കാം, ഇതാ കണ്ടോ ആവി വരുന്നുണ്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. ഇതാ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ആക്കാം. അതിനുശേഷം ഇതൊന്ന് ആറാൻ വേണ്ടി വെക്കണം. നല്ലതായിട്ട് ആറിയിട്ടുണ്ട്, ശകലം പോലും ചൂടില്ല. അതിനുശേഷം നിങ്ങള് ഇത് ഇതേപോലത്തെ സിപ്പായി കിട്ടും. ഇതിന്റെ അകത്തിലോട്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് ലോക്കാക്കി, നിങ്ങൾക്ക് ഇത് വീട്ടിലില്ലെങ്കിലും ഭാരപ്പെടേണ്ട, സാധാ പ്ലാസ്റ്റിക് ഇട്ടിട്ട് നന്നായിട്ട് അത് കെട്ടിവെച്ചാൽ മാത്രം മതി. അതിന്റെ അകത്തിലോട്ട് എയർ കയറാത്ത രീതിയിൽ നന്നായിട്ടൊന്ന്, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഐസ് കയറി അങ്ങ് മൂടും, അത്രേ ഉള്ളൂ സംഭവം. ഇതൊന്നതിന് ശേഷം ഫ്രീസറിൽ വെച്ചാൽ മതി. മുരിങ്ങയ്ക്കയുടെ സീസൺ അല്ലാത്ത സമയത്തും നമുക്ക് മുരിങ്ങയ്ക്കാ വെച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം പുതിയ വീഡിയോ കൂടി ഉടനെ തന്നെ കാണാം. അതുവരെ താങ്ക് യു.